ഹലോ എല്ലാവർക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ, പച്ചക്കറി വാങ്ങിച്ച് തരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസം ഒന്നാന്നൊക്കെ ഉള്ളത് വാങ്ങിക്കണേക്കാളും ഇങ്ങനെ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ഉള്ള സ്ഥലത്തോ ഒക്കെ പോയി കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടതാണ് ലാഭോട്ടാ. എപ്പോഴും നമുക്കത് സാധിച്ചു എന്ന് വരില്ല, സാധിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കങ്ങനെ സാധിക്കാറില്ല ചേട്ടൻ, ഈ ജോലിക്ക് പോയി തുടങ്ങിയപ്പനെ എനിക്ക് തീരെ സാധിക്കാറില്ല കേട്ടോ. വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അങ്ങനെ സാധിക്കാറുണ്ട്, ഞാൻ അങ്ങനെ തന്നെ വാങ്ങിക്കാറ് പതിവുള്ളു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എല്ലാത്തിനും 50, 60, 70 ഒക്കെയാണ് എല്ലാത്തിനും. തക്കാളിക്ക് 100 ഉണ്ട്, 120 ചില സ്ഥലത്ത്, 75, 80, ആ ഒരു റേറ്റ് നമുക്ക് ഒരു റേറ്റിലാണ് ാണ് ഒരു ചീരക്ക്. അപ്പോൾ അത് കാരണം ഞാനത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ചെറിയ ചെറിയ വിലയ്ക്ക് ഏകദേശം 250 രൂപയായുള്ളു എനിക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ കിട്ടിയിട്ടോ ഹാപ്പിയായി. കുറച്ച് സ്വർണം വാങ്ങിച്ചു തന്ന സന്തോഷമാവില്ല, അതേപോലെയുള്ള സന്തോഷമായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ പലചരക്ക് സാധനങ്ങളായാലും അങ്ങനെയൊക്കെ തന്നെ സപ്ലൈക്കോലോ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടകളിലോ ഒക്കെ പോയി ഒരു 2-3 തരെങ്കിലും വാങ്ങിച്ച് വെക്കേണ്ടതാണ് നമുക്ക് എപ്പോഴും ലാഭം. പിന്നെ നമ്മൾ മീനൊക്കെ വാങ്ങിക്കും, അപ്പം പിന്നെ ഒരാഴ്ചക്കുള്ളതെങ്കിലും അങ്ങനെ വാങ്ങിക്കണം നല്ലത്. പലചരക്ക് സാധനങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരാഴ്ചക്കൊന്നും അല്ല കേട്ടോ, ഏകദേശം ഒരു മാസത്തിൽ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ എന്തോ അതിനു മാത്രം ചിലവൊന്നും ഉണ്ടാവില്ലല്ലോ, ചിലവുള്ളവരും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചിലവില്ല, ചായയിലായാലും അത്ര മാത്രം ഒന്നും ചിലവുണ്ടാവില്ല. അപ്പോൾ എന്ത് സാധനമായാലും അതങ്ങനെ കേട്ടോ, ആ ഒരു രീതിക്ക് വാങ്ങിക്കേണ്ടതാണ് ലാഭം. പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല, അപ്പോൾ സാധിക്കുന്നവർ ചെയ്യുക. അപ്പോൾ അതാ ഇന്ന് മത്തങ്ങയൊക്കെ ഞാനൊരു വലുത് തന്നെ എടുത്തു കേട്ടോ, അതിൻ്റെ കാരണം പരിപ്പിന് വില കൂടുതലല്ലേ. അപ്പോൾ മത്തങ്ങ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുമാണ്, എന്നാൽ നമുക്ക് പരിപ്പിൻ്റെ ആ റേറ്റ് കുറയ്ക്കാം. മത്തങ്ങയ്ക്കൊന്നും അധികം റേറ്റില്ല. ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ്. അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ചെറുതാണ്, ഇത്തിരി കാണാൻ ഭംഗി കുറവുണ്ടെന്നുള്ളൂ. പക്ഷേ നല്ല സാധനമാണ്. അതുപോലെ ക്യാരറ്റായാലും കാണാൻ ഭയങ്കര ഭംഗിയില്ല, പക്ഷേ നല്ല സാധനം അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ തലേദിവസം ഇത്തിരി പരിപ്പ് ഉപ്പേരിപ്പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു പടവലങ്ങയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പടവലങ്ങയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ രസമുണ്ടാവില്ലല്ലോ, അത് കാരണം ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാൻ ഒരു കാബേജ് വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പരിപ്പ് തന്നെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പരിപ്പ് കളയാണ്ടിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് കാബേജും കൂടി ഞാൻ വാങ്ങിപ്പിച്ചു. പിന്നെ വന്ന് പെട്രോൾ അടിച്ച് പിന്നെ അതാ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ആദ്യത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇന്ന് ഒരു വണ്ടി പണിതു എന്ന് തോന്നുന്നുണ്ട്, അത് കാരണം ആ വർക്ക് ഇൻട്രസ്റ്റിലാണ്. ഹലോ, അപ്പോൾ ഞാൻ വന്ന് ചോറ് തിളപ്പിച്ച് പറ്റി. പിന്നെ നമ്മുടെ കൊച്ചുകുട്ടന്മാർക്ക് ചോറ് കൊടുത്തുട്ടാണ്. അപ്പോൾ ആ കാന്താരി കുച്ച രണ്ടാമത് പ്രസവിച്ചിട്ടുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അകത്തേക്ക് കയറ്റാണ്ടെങ്കിൽ വാതിലൊക്കെ അടച്ചിട്ടു, ചകത്തേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരങ്ങനെ കിട്ടില്ല. പക്ഷെ നമ്മൾ നല്ല വൃത്തിയിലാക്കിയാലും അവൾ കൊണ്ട് വേറെ എവിടെയെങ്കിലും വയ്ക്കും. പിന്നെ അവരുടെ ആ എന്താ പറയുക, മൂത്രവും കാര്യങ്ങളൊക്കെ വീണ് അവിടെ തന്നെ കിടക്കുമ്പോൾ അവർ ചത്തുപോകുള്ളു. അപ്പം അത് തന്നെ അകത്ത് പോകണമെന്നാൽ ശരിയാവില്ല. പിന്നെ സ്മെല്ലും കാര്യങ്ങളും ശരിയാവില്ല. അപ്പം അത് തന്നെ അകത്തേക്ക് കയറ്റിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് കേട്ടോ. അവളവിടെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ പാവം പോലെ അഭിനയിച്ച് ഒക്കെ വിഷമത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പുറത്ത് തന്നെ വളരട്ടെ, എനിക്ക് ഇത്തിരി വലുതായിട്ട്. ഇപ്പോൾ ചില അകത്ത് കയറ്റി വളർത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഫുഡൊക്കെ കൊടുക്കും, കൊഞ്ചിക്കൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ അകത്ത് കയറ്റി വളർത്തുന്നത് ഇടയ്ക്കൊക്കെ ഒരു പാസ് ചെയ്തൊക്കെ പോവും. എന്നാലും അങ്ങനെ അകത്ത് കയറി ഇരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അപ്പോൾ ചേട്ടൻ ചീത്ത പറഞ്ഞ വാതിലൊക്കെ അടച്ചു. അപ്പോൾ അങ്ങനെ മിണ്ടാണ്ട് കിടക്കുന്നത്. ഇപ്പോൾ ചില ശേഷം എല്ലാവർക്കും ഇഷ്ടാവില്ല എന്നറിയാം, എന്നാലും പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പോൾ ഇനി രസം വെക്കണം, ബീറ്റ്റൂട്ട് തോരൻ വെക്കാന്ന് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞാൽ അത് തീയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെക്കണം കേട്ടോ. അപ്പം അതിന് മുന്നേ പാത്രങ്ങളെയും ആക്കം നിറഞ്ഞെടുക്കുകയായിരുന്നു, എല്ലാം അതുകൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി എനിക്കിതൊന്ന് തേച്ച് കഴിക്കാനാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് കാരണം വേഗം തേച്ച് കഴിക്കിട്ട് കറിക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിക്കുന്നത്. 10 മിനിറ്റല്ലേ കേട്ടോ, ഞാൻ വേഗം 10 മിനിറ്റ് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു. ചേട്ടാ അതിനിടയ്ക്ക് പുറത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി അഞ്ചാൽ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പഴം വാങ്ങിച്ചോ, പഴം പുഴുങ്ങി കൊടുക്കുക. എന്നും മുട്ടയായിട്ട് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമില്ല കേട്ടോ ആർക്കും. അപ്പോൾ അത് കാരണം ഇന്ന് പഴം വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പഴം പുഴുങ്ങണതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ പുഴുങ്ങാൻ പോയപ്പം ആദ്യത്തും പറഞ്ഞാൽ ആദ്യത്തിന് ഒരെണ്ണം പുഴുങ്ങിക്കോ, ആ ചേട്ടൻ ഒരെണ്ണം പുഴുങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മൂന്നാൾക്കും ഓരോന്ന് പുഴുങ്ങി വെച്ചു. സ്ത്രീ ഉടനെ പിന്നെ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, അപ്പോൾ അതിന് ഇന്ന് പഴം കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞു കേട്ടോ.
ഇവിടെ എത്തുമ്പോഴേക്കും അവനാകെ ഗ്യാസ് നിറഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വരും. അപ്പം അത് കാരണം കൊണ്ട് അവിടെ എന്നെ വെച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഈ പഴം കഴുകി അതിൻ്റെ എന്തൊക്കെ കഴിഞ്ഞ് കുക്കറിൽ, അപ്പോൾ എന്തായാലും ആരെങ്കിലും പറയും ആവിയിൽ വേവിക്കുന്ന നല്ലതെന്ന്, ഇതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ശരിക്കും ആവിയിൽ വേവിക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ മത്തങ്ങ വില ചോദിച്ചു, മത്തങ്ങ 40 രൂപ. ആ 30 രൂപ നമ്മൾ ആ ഒരു 40 രൂപ ഒരു കിലോന്ന്. അപ്പം ചേട്ടൻ വേറൊരു കടയിലേക്ക് പോയപ്പോൾ അവിടെ വില കുറവുള്ളതുണ്ട്, തൃശ്ശൂരിൽ നിന്ന് മേടിക്കുന്ന നിർബന്ധമില്ല, അപ്പം ഇനി ഇവിടെ വെച്ചിട്ടായാലും വെട്ടുകാടുന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് രസം വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം വറുത്തു മുട്ട പൊരിച്ച് അങ്ങനെയാണ് ചെയ്തത്. അപ്പം എളുപ്പത്തിലുണ്ടാക്കാവുന്ന രസമാണ് കേട്ടോ, ഞാൻ എപ്പോഴും വയ്ക്കുക. അതിലൊരു തക്കാളി പുളി മിഞ്ഞ് വെച്ചു, ഒരു തക്കാളി അരിഞ്ഞിട്ടു, പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മല്ലിയിലയും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടു കേട്ടോ. കായപ്പൊടിയൊക്കെ ഒരുമിച്ചിട്ടു, ഇത്തിരി വെളുത്തുള്ളിയും ചതച്ചിട്ട്, അങ്ങനെയാണ് ഞാൻ രസം വയ്ക്കുന്നത്. വെളുത്തുള്ളിയും ജീരകം കൂടിയും ചതച്ചിട്ടു, ജീരകമൊക്കെ ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് പിന്നെ കടുക് വറുത്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ അരച്ചിട്ട് ഒരുമിച്ച് അരച്ചിട്ട് അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനും കയ്യിലുള്ള സാധനങ്ങളുടെയൊക്കെ അനുസരിച്ച് ഞാൻ എൻ്റെ എല്ലാ റെസിപ്പികൾക്കും മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവണം എന്ന് മാത്രം, അത്രയേ ഉള്ളു. അപ്പോഴേക്കും പഴം റെഡി ആയിട്ടുണ്ട്. ഞാനിതാ രസം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി വല്ലാണ്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതാ ചേട്ടൻ വന്ന് നിന്ന് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഫുള്ള് വിശേഷങ്ങളും ഒക്കെ പറയൂ കേട്ടോ ആൾ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഫുള്ളായിട്ട് വിശേഷങ്ങളൊക്കെ പറയും. ഇപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് പറയാറില്ല കേട്ടോ, എനിക്ക് തന്നെ ബോറടിയാണ്. അത് കാരണം ഞാൻ അങ്ങനെ പറയാറില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്ന് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും വീട്ടിൽ വന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഞാൻ പറയലൊക്കെ നിർത്തി കേട്ടോ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും, അല്ലാണ്ട് എല്ലാ വള്ളി പുള്ളിയൊന്നും അങ്ങനെ പറയില്ല. പിന്നെ ഇതാ പഴം അപ്പോഴേക്കും പുഴുങ്ങി റെഡിയായി. നല്ല പഴമായിരുന്നു കേട്ടോ, നല്ല നാടൻ പഴം. വെട്ടുകാടുന്ന് തന്നെ കിട്ടുമ്പോൾ അങ്ങനെ നല്ല പഴം കിട്ടും, നമ്മൾ ടൗണിലൊക്കെ ആകുമ്പോൾ അങ്ങനെ കിട്ടാറില്ല. പിന്നെ ഞാൻ അവിടെ കൊണ്ടുവച്ചു, ഒന്ന് ഇരുന്നും കേട്ടോ അതൊന്ന് കഴിക്കാൻ വെച്ചു, കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ആദിത്യം ഈ ആദിത്യനെ അത് ശ്രീപുരത്തിന് അത് കേട്ടോ ഫുഡ് റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. തൊണ്ടയ്ക്കൊരു അടവുള്ള പോലെയുണ്ട് കേട്ടോ, അന്ന് തണുത്ത വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, അതാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇത് കഴിച്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചേട്ടനും വന്ന് കഴിച്ചു കേട്ടോ. ചേട്ടൻ പിന്നെ 2 മിനിറ്റ് പതിങ്ങത്തെ കഴിക്കാൻ. എനിക്കാണ് അധികം പഴുത്ത പഴം അങ്ങനെയൊന്നും ഇഷ്ടമല്ല, ഒരു എന്താ പറയുക നല്ല കൃത്യമായിട്ടിരിക്കണം കേട്ടോ, അതാണ് ഇഷ്ടം. ആ പഴം കഴിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തിളയ്ക്കണതാണ് കേട്ടോ ഇഷ്ടമുള്ളു. അത് കഴിഞ്ഞ് അതിലേക്ക് കടുക് വറുത്തിടുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ഉലുവയും കടുകും മറ്റേ മുളകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചിട്ടാൽ മതി. ആ വെളിച്ചെണ്ണ കുപ്പിയിൽ എന്തിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ അതിൻ്റെ ആ ഒരു സീലുണ്ടല്ലോ വാഷ്, അതാണ് കേട്ടോ. അമ്മ പേരിട്ടു ചുട്ടുമുട്ടു ചുട്ടുമുട്ടു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ പപ്പടം വറക്കലും മുട്ട പൊരിക്കലൊക്കെ ചേട്ടനെ ഏൽപ്പിച്ചു കേട്ടോ. മുട്ട പിന്നെ എല്ലാവർക്കും വേണ്ടി വരില്ല, പപ്പടമാണ് എല്ലാവർക്കും വേണ്ടി വരുള്ളൂ, മുട്ട ആവശ്യമുള്ളവർക്ക് മാത്രമാണ് പൊരിക്കുന്നുള്ളൂ.
മിക്ക ദിവസം മുട്ട ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം ഇത്തിരി കുറഞ്ഞു തുടങ്ങിയിട്ടാകുമ്പോൾ ഇപ്പോൾ ഉണക്കമീൻ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഉണക്കമീനും പപ്പടവും മതി എന്നാണ് പറയുന്നത്. ചെമ്മീനും മുട്ടയും എല്ലാവർക്കും മതിയായി തുടങ്ങിയിട്ടാ. പിന്നെ സ്ത്രീകൂട്ടർ പിന്നെ കൂടുതലും നമ്മുടെ തൈരാണ് ഇഷ്ടം കേട്ടാ. ചേട്ടന് പാത്രങ്ങളിലൊക്കെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പച്ചക്കറി റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പച്ചക്കറി അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ടല്ലേ ഉള്ളു, അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കണം. ചേട്ടൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് കഴിയും കേട്ടോ. അങ്ങനെ സമയമെടുക്കുന്ന ആളല്ല, ഫുള്ളായിട്ട് അങ്ങോട്ട് കുറച്ച് വേഗങ്ങൾ കഴിക്കും. എനിക്കാണ് കേട്ടോ ചോറിനാനൊക്കെ കുറേ സമയം വേണ്ട ആൾ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സമയമായിരുന്നു കേട്ടോ ചോറിനാ. ഇപ്പം പിന്നെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ശ്രീകുട്ടനായതിനും എന്നെ പോലെ തന്നെ ശ്രീകുട്ടൻ പിന്നെയും ഭേദ, ആദ്യത്തിനും ഭയങ്കര സമയം വേണം ചോറിനായി. പക്ഷെ ചേട്ടന് മാത്രം കുറച്ച് ടൈം മാത്രം മതി ചോറിനാനായിട്ട്. ശരിക്കും ആദ്യം എടുക്കണ്ടേ അതൊക്കെ എന്താ അവിടെ കൊളുത്തില്ല എന്നുവെച്ചാൽ കഴുകണ്ടാത്ത പ്ലാസ്റ്റിക്കുകളില്ല, ഐസാ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ചേട്ടാ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയാട്ടെ. അപ്പൊ ഞാനത് വേഗം ഒരു കവറിലേക്ക് വെച്ചാൽ വലിയ പ്ലാസ്റ്റിക് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതൊക്കെ കഴുകി വെക്കുന്നുണ്ട്, കുറേ കഴുകാത്തുണ്ട് കേട്ടോ. അതിന് കഴുകാനായിട്ട് ഒരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്, കഴുകിയത് വേറെ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗുളികകളുടെയൊക്കെ എല്ലാവരും എടുത്ത് പുറത്തേക്ക് എറിയലും ചേട്ടനാണ് മെയിനായിട്ട്. അപ്പം ഞാനത് പുറത്തേക്ക് എറിയണ്ട. ഇനി ഒരു പ്ലാസ്റ്റിക് ഒരു കവറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഒരുമിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ആൾ വരുമ്പോൾ കൊടുക്കാമല്ലോ, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ സംസാരത്തിന് ഇത്തിരി ഉഷാറ് കുറവുള്ള പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ആഴ്ച തന്നെ വീഡിയോ പിടിച്ച കാരണം കൊണ്ട് റെസ്റ്റ് ഇത്തിരി കുറവാണ്, അതുകൊണ്ടുള്ള ഉഷാറ് കേടാണ് കേട്ടോ. അപ്പോൾ ഇനി പച്ചക്കറിയൊക്കെ റെഡിയാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനാണ്. നമ്മൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാവില്ല. ഒക്കെ കേടായി പോയില്ലേ, പെട്ടെന്ന് ചീഞ്ഞു പോകും. നമ്മൾ മര്യാദയ്ക്കൊന്നും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചില്ലെങ്കിൽ. അപ്പം ഞാൻ ദേ ഓരോ പാത്രങ്ങളാക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ആദ്യം ഈ തുറന്ന പാത്രത്തിൽ വെക്കണേറ്റും എപ്പോഴും അടച്ച പാത്രത്തിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ വെണ്ടക്കായും തക്കാളിയൊക്കെ പക്ഷേ വെണ്ടക്കായൊക്കെ പെട്ടെന്ന് എടുക്കണമെന്നല്ല, ആദ്യം എടുക്കും വെണ്ടക്കായ. തക്കാളി പിന്നെ നമുക്ക് എല്ലാ കറികളിലേക്കും എടുക്കേണ്ടതുണ്ട്. അപ്പം അത് കാരണം അത് പിന്നെ ഈ ഒരു ബൗളിലേക്ക് ആക്കി ഞാൻ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക് ബോക്സുകളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി തുടച്ച് വെച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ. ഓരോ പച്ചക്കറി ബോക്സുകളും ഒഴിയുമ്പോൾ ഞാൻ എപ്പോഴും കഴുകി തുടച്ചിങ്ങോട്ട് വെക്കും. അപ്പോൾ അതാ ചേട്ടൻ ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോവാണ്. ഏതാണ്ട് ചന്ദ്രനിലേക്ക് പോണ പോലെയാണ് പോക്ക് കേട്ടോ. രണ്ട് ഹെൽമെറ്റും പിന്നെ രണ്ട് മഴക്കോട്ടും വണ്ടിയിലിരണം. എന്താ പറയുക, ചെറിയൊരു കവറിലിട്ട് പോകേണ്ട ആവശ്യമുള്ളോ? എന്നാലും ഇത് വലിയ സഞ്ചിയായിരുന്നു തൂക്കിയിരുന്നത്. പിന്നെ ഞാൻ ഈ ബാഗ് എടുത്തോടുത്തപ്പോൾ ബാഗായി. തക്കാളി ഉണ്ടല്ലേ, കാ കിലോ 20 രൂപ കേട്ടോ. കാ കിലോ എന്നാ വാങ്ങിച്ചോളൂ, എന്തിനാപ്പോൾ വെറുതെ വില കൂട്ടുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യം. വില കുറഞ്ഞ പച്ചക്കറി മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. വല്ലാണ്ട് വിലയുള്ള ഒരു പച്ചക്കറിയും വാങ്ങിച്ചിട്ടില്ല. വഴുതന, തെണ്ടയ്ക്ക, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെന്താ വാങ്ങിച്ചത്, തക്കാളി, മത്തങ്ങ, മാങ്ങ, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. എല്ലാതും അധികം റേറ്റ് ഇല്ലാത്തത്. പിന്നെ ഒക്കെ അരേശ കിലോനൊക്കെ തന്നെ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളു. ക്യാരറ്റാണ്, ക്യാരറ്റ് ഇവിടെ 60 രൂപയൊക്കെ ഇവിടെ പറഞ്ഞിരുന്നത്, അവിടെ 40 രൂപയാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ 1/2 കിലോ വാങ്ങിക്കുമ്പോൾ നമുക്ക് 20 രൂപയ്ക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ എല്ലാതും അധികം റേറ്റ് ഇല്ലാണ്ട് തന്നെ 10-250. പിന്നെ ക്യാബേജ് പിന്നെയും വേറെ എന്തുട്ടാണ്ടൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, കറിവേപ്പില 10 രൂപയ്ക്ക് ഞാൻ പറയില്ല, അത്രയും പെരുത്ത് കിട്ടി. ഇവിടെ നിന്നൊക്കെ 5-10 രൂപയ്ക്ക് ഒരു ഇത്തിരി കിട്ടുള്ളൂ. ഞങ്ങൾ കടയിലെ അപ്പുറത്തുണ്ട് കേട്ടോ പച്ചമുളക്. പക്ഷേ എപ്പോഴും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കുന്നില്ല, വല്ലപ്പോഴൊക്കെ ചോദിക്കുള്ളൂ. പച്ചമുളക് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഞെട്ട് കളഞ്ഞങ്ങാണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടുപിടാണ്ടിരിക്കുന്നു. മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഇതും അതിലേക്കുള്ളത് കിട്ടുമല്ലോ. ബീറ്റ്റൂട്ട് കണ്ടില്ലേ, കാണാൻ വലുപ്പമുള്ളതൊന്നല്ല, പക്ഷെ നല്ല സാധനമാണ്, ഭംഗി ഇത്തിരി കുറവുണ്ടെന്നുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് 20 രൂപയാണ്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. നല്ല റേറ്റ് കുറവായിരുന്നു,
കുറേ ദിവസമായി ആദ്യത്തെയും ക്യാരറ്റും ബീറ്റ്റൂട്ടും വാങ്ങിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അതാ കറിവേപ്പില ഇങ്ങനെ ഇടർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടുകൂടാണ്ടിരിക്കും. അതുപോലെ മല്ലിയില ഒരിത്തിരി വെള്ളം അടിയിലൊഴിച്ചിട്ട് ഇങ്ങനെ ആ വേരോടുകൂടി ഇറക്കി കുത്തി നിർത്തി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മല്ലിയില എനിക്ക് പൊഴിഞ്ഞ് ചീഞ്ഞു പോവും. പിന്നെ പച്ചക്കറികൾ ഏറെ കുറയൊക്കെ ഞാൻ അടിയിലെ തട്ടിയിൽ വെച്ചിട്ട് മേലെ രണ്ട് തട്ടും ഒഴിച്ചിട്ട് കേട്ടോ. നമ്മുടെ വല്ല ദോശമാവോ ചോറോ കറികളോ ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരക്കുള്ള നേരത്ത് വെക്കണമെങ്കിൽ നമുക്ക് സ്ഥലം നന്നായിട്ട് ഫ്രിഡ്ജിലുണ്ടാവണം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ജോലിക്ക് പോകണ നേരത്തോ അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിട്ട് കിടക്കണ നേരത്തോ ഒന്നും പറ്റില്ല. അപ്പോൾ പച്ചക്കറി എപ്പോഴും ഒതുക്കി വയ്ക്കും. പച്ചക്കറികൾ എടുക്കണം പെട്ടെന്ന് എടുക്കണത് ഇഞ്ചിയും പച്ചമുളകൊക്കെ മുകളിൽ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കറിവേപ്പില അങ്ങനത്തെയൊക്കെ മുകളിൽ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഫ്രിഡ്ജ് ഒതുക്കി വയ്ക്കാം. പിന്നെ ഓവറായിട്ടുള്ള സാധനങ്ങളൊന്നും എൻ്റെ ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഓവറായിട്ട് സാധനങ്ങളുള്ള ഒരു വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കുക കേട്ടോ. ഈ കുഞ്ഞ് ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ആവശ്യം തന്നെയുള്ളൂ. ഇത്തിരി വലിയ കുടുംബമൊക്കെ എന്ന് വെച്ചാൽ വലിയ ഫ്രിഡ്ജ് തന്നെയാണ് ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും ഇത്തിരി വലിയ ഫ്രിഡ്ജ് ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയൊക്കെ ചെയ്യാമല്ലോ. സവോള മാത്രം അരിഞ്ഞു വയ്ക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സവോള വെച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയകൾ എല്ലാത്തിനെയും സവോള വലിച്ചെടുക്കുന്നതാണ് പറയുന്നത്. ഞാൻ ആദ്യമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വയ്ക്കാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുമ്പളങ്ങ മോരുകറിയാണ് വയ്ക്കണത്. അപ്പം അതും കാബേജും പരിപ്പും കൂടിയും തോരനും ഒക്കെയാണ് വയ്ക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് അലക്കണ്ടെന്ന് വിചാരിച്ചു. ഇത്ര പണികളായി അത്യാവശ്യം. ഇനിയിപ്പോൾ സൂറിനായതിനൊക്കെ ആദ്യം വന്നിട്ടുണ്ട്. സൂറിനും ചേട്ടനും വന്ന് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കിടക്കാമെന്ന് ചോദിച്ചു. ഇന്നലെ എഡിറ്റിംഗ് ആയ കാരണം കൊണ്ട് ഒന്നും സൂറിനോടൊന്നും സംസാരിക്കാനും കിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരികയായിരുന്നു കേട്ടോ. അന്നത്തെ വളർന്നു കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് 12 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാറ്. അപ്പോൾ ഇന്നലെ ഒരു 10:30 ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. അപ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ ഉറങ്ങി തുടങ്ങി. അപ്പോൾ 10:30 ഞാൻ ഉറങ്ങി. ചത്ര ക്ഷീണുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇന്നലെ അവനോട് സൂറിനോട് തീരെ വർത്തമാനം പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു വിഷമം അവനും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ അപ്പോൾ ഒരു വിഷമല്ലേ രാവിലെ തുടങ്ങി നമ്മൾ കാണാൻ തന്നിട്ട് ആദ്യത്തെ എൻ്റെ പിന്നാലെ നമ്മൾ സംസാരിക്കും. സ്ത്രീകൂട്ടൻ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ സ്ത്രീകൂട്ടം 9 മണി 10 മണി ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നിപ്പോൾ 9:30 ഇനി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ വരും. പിന്നെ ചോറും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ കുളിക്കൊക്കെ വേണം. എന്നാലും 10:30 കൂടെ എന്നെ കിടക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ ആദിത്യൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ സർപ്രൈസ് വീഡിയോ ആണ് അടുത്തത് വരിക കേട്ടോ. സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ശ്രീയുടൊക്കെ വന്ന് ഫുഡ് കഴിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ശ്രീയുടെ വരണമെന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അവനൊരു അസ്വസ്ഥത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ജോലി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കണതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താലും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. ഇത്തിരി കുറവാണ്, കുറേ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ശനിയാഴ്ചയൊക്കെ ആയിട്ട് ചേർന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ചയിൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഏകദേശം ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വയ്ക്കും. അപ്പോൾ അടുത്ത ആഴ്ചയിൽ എഡിറ്റിംഗ് മാത്രമല്ലോ. അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരുടെ വിശേഷങ്ങളും ഒക്കെ കമൻറ്റായിട്ട് എഴുതിക്കോളാം. പിന്നൊരു വിശേഷം പറയാണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ബസ്സിൽ വെച്ചൊരു സംസാരം കേട്ടു. അമ്മയും മോളാണ്. ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് കരയുണ്ട്. ഞാൻ ആ പെൺകുട്ടീനെ അറിയില്ല, അമ്മേനെ അറിയില്ല, ഒന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നു, ഇനി കാണൂല്ല അങ്ങനെ ബസ്സിൽ. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ കണ്ണ് തുടക്കിയിട്ടുണ്ട് കേട്ടോ, വല്ലാണ്ട് കണ്ണ് തുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും കണ്ണിൽ കരട് പോയിട്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബാഗ് ആ കുട്ടീനെ പിടിക്കാനൊക്കെ കൊടുത്തു. പിടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ആ പെൺകുട്ടി ഈ കഥയൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നി ഇതൊന്നും വ്ളോഗിൽ പറയാമെന്ന് കേട്ടോ. അപ്പോൾ പല അമ്മായിമ്മമാരും ഇത് കാണുന്നുണ്ടാവും, പല മരുമക്കളും ഇത് കാണുന്നുണ്ടാവും. അത് വിചാരിച്ചിട്ട് ഞാൻ പെർഫെക്റ്റ് അമ്മായിമ്മയാവും അല്ലെങ്കിൽ പെർഫെക്റ്റ് മരുമകളാണെന്ന് വെച്ചിട്ടൊന്നുമല്ല ഈ സംസാരിക്കുന്നത്. കേട്ടതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണം കേട്ടോ. ആർക്കും പെർഫെക്റ്റ് ആവാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്ക്. ഒരാൾക്കൊന്നും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച മാതിരി മറ്റുള്ളവർക്ക് പെരുമാറാൻ പറ്റണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ എന്നാലും എനിക്കിതൊന്ന് പറയണം തോന്നി. അങ്ങനെ ഇപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ണ് തുടക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിക്ക് അങ്ങനെ ഭയങ്കര ചൂടെടുക്കും. ഓടി നമ്മൾ ചെന്ന്
അവിടെ നിന്ന് ബസ്സിൽ കയറുമ്പോൾ തിക്ക് നിരക്കും ഭയങ്കര അടിച്ചു കൊടുക്കും. അപ്പം ഞാൻ ആ മുഖത്തേക്ക് കാറ്റടിക്കാൻ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പക്ഷെ കുറേശ്ശെ നമ്മളെ ചെവി കേൾക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയത് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അരി മേടിക്കാനും റേഷൻ കടയിൽ പോകാനും കടകളിലേക്ക് പോകാനും ഒക്കെ ഈ പെൺകുട്ടി തനിച്ച് പോകണമെന്ന് പറയണതും പോവാൻ മടി കാണിക്കുമ്പോൾ അതിലൊക്കത്തൊക്കെ വിളിച്ച് പറയണതും അങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി പറയണത്. കാര്യം നിസ്സാര കാര്യമാണ് കേട്ടോ, ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റാവുന്നതുള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴേക്കും ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്ക് പെട്ടെന്നൊന്നും പറ്റില്ല, ചെന്ന് കുറച്ചൊക്കെ കഴിയുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം എൻ്റെ പ്രായമുള്ളവരും എൻ്റെ കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ പ്രായമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ മരുമക്കളോട് എങ്ങനെ പെരുമാറാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് നല്ലത്, ആരെങ്കിലും കാണണേ. അത് കഴിഞ്ഞ് മരുമക്കളായാലും ഇങ്ങനെയൊക്കെ അമ്മമാർ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്ത് അത് കുറേശ്ശെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് എൻ്റെ ജീവിതം നശിച്ചു പോയി അങ്ങനെ ഭയങ്കര ഇതിപ്പോൾ ചെറിയ പ്രശ്നമാണ്, അത് സോൾവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ധൈര്യം വേണം, കുറച്ച് എന്താ പറയുക പതുക്കെ ചിന്തിക്കണം. അപ്പോൾ അവരിൽ എനിക്ക് അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, ഇന്നത്തെ എൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ട് ഞാൻ സംസാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് മരുമക്കളായാലും അമ്മായിമാരായാലും ചെറിയൊരു പ്രശ്നത്തിന് ഊതി പെരുപ്പിച്ച് ഇങ്ങനെ രണ്ടു കൂട്ടരുടെയും സമാധാനമാണ് അവിടെ പോണത്, ആ കുടുംബത്തെ സന്തോഷം ഇല്ലാണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അങ്ങോട്ട് പെരുമാറണ്ട. ഇപ്പോൾ അമ്മായിമ അങ്ങനെയാണ്, നമുക്ക് നേരെയാക്കാൻ പറ്റില്ല എന്ന് ഉണ്ടെങ്കിൽ കൂടി കുറച്ച് മനസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് പെരുമാറാം. നമ്മുടെ ജീവിതം നശിച്ചേ കരഞ്ഞ് ടെൻഷനടിച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം, കല്യാണം കഴിഞ്ഞ ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും എൻജോയ് ചെയ്യാവുന്ന ഒരു സമയമാണ്. ആ ഒരു സമയം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് കരഞ്ഞ് വിഷമിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മരുമക്കളായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാര്യമാണ് പറയുന്നത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അവസ്ഥയല്ല കയറി ചെല്ലുന്ന വീട്ടിലത്തെ അവസ്ഥ. അതുകൊണ്ട് എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ അത് വെച്ചാൽ അങ്ങനെ ആലോചിച്ച് കരഞ്ഞ് 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 വിഷമിച്ച് അങ്ങനെ ഇരിക്കരുതെന്ന് അതാണ് കേട്ടോ ഞാനൊന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എനിക്ക് പല കാര്യങ്ങളിലും എൻ്റെ ജീവിതം കഴിഞ്ഞ് പോയത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യോ ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഞാൻ എന്തോരം സങ്കടപ്പെട്ടേക്കണ്, അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്ന. അതേപോലെ എൻ്റെ മക്കൾ ചെറുതായിരുന്നപ്പോൾ അവരുടെ ആ കുട്ടിക്കാലമൊന്നും ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ടില്ല, അവർക്ക് കുറേ അസുഖങ്ങളുണ്ടായിരുന്നു എന്ന് പറയില്ലേ. പക്ഷെ ഒക്കെ മാറാവുന്ന അസുഖങ്ങളായിരുന്നെന്നുണ്ടെങ്കിലും എനിക്ക് അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ട് മക്കളൊന്ന് ശരിക്കും സ്നേഹിക്കാൻ പോലും എനിക്ക് പറ്റാത്ത വിധത്തിൽ ഞാൻ ടെൻഷനടിച്ച് ജീവിച്ചിട്ടുണ്ട് കേട്ടോ കുറേ കാലം അങ്ങനെ. അപ്പം എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ മനസ്സിന് ശരിക്കും ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്ക് എന്താ പറയുക കുറച്ച് ഉപദേശം വേണമെങ്കിൽ നമ്മളെ ചീത്ത പറയാണ്ട് നമുക്ക് ഉപദേശം തരുന്ന പല ചാനലുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി മാറിയൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ ജീവിതം നശിപ്പിക്കാണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറയാം, അപ്പോൾ ആ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നുവെച്ചാൽ അയ്യോ ആ കുട്ടി ചെറിയ കാര്യമാണെങ്കിലും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടല്ലോ, അതിൻ്റെ ജീവിതത്തിൽ സന്തോഷം അല്ലാതെ ഇല്ലാണ്ടാക്കണം, അങ്ങനെയാണ് എനിക്ക് ചിന്ത പോയത് കേട്ടോ. പക്ഷേ ആ പെൺകുട്ടിയുടെ അമ്മ നല്ല മിടുത്തെത്തിയാണെന്ന് എനിക്ക് തോന്നി. ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞ് നീ കരയരുത്, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അവരുടെ മോൻ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയണം, ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിച്ചോന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, നീ കയറി ചെല്ലുമ്പോഴേക്കും ഇതൊക്കെ മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നീ കരയരുത്, മനസ്സിന് ധൈര്യം കൊടുക്കണം, ഇതൊന്നും വലിയ കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 തൃശ്ശൂർ എത്തുമ്പോഴേക്കും ആ കുട്ടി കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ആ പെൺകുട്ടിയുടെ അമ്മയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റൊക്കെ തോന്നി. ഇതിപ്പം ആരും അറിയാത്ത ഒരാളാണ്, എന്നാലും എനിക്കെന്തോ ഈ ഒരു കാര്യം എനിക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയണമെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ മരുമക്കളായിട്ടുള്ളവരും അമ്മായിമാരായിട്ടുള്ളതും ആവാൻ പോണവരും അപ്പോൾ എന്നെ പോലെയൊക്കെ ഉള്ളവരുണ്ടാവും. ഇനി അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മരുമക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയില്ല കേട്ടാ. അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് എന്താവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കും. അതൊക്കെ വേറെ കാര്യം, അതിപ്പോൾ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല, വാചി കടിച്ചിട്ട് എന്ത് കാര്യം, പ്രവർത്തിച്ച് കാണിച്ചിട്ടല്ല കാര്യമുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ ചിന്തിക്കണില്ല. അപ്പോൾ പെൺകുട്ടികളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. എന്താ വെച്ചാൽ ചിലപ്പോൾ പ്രായമായ ആൾക്കാരെ മാറ്റാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും തെറ്റുണ്ടായാലും ഒരിക്കലും അവരെ നമുക്ക് പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. നമ്മൾ തിരുത്താൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വഴക്കാവും ഉണ്ടാവുക. അപ്പോൾ തിരുത്താൻ പോവാണ്ടിരിക്കുക എപ്പോഴും നല്ലത്.
കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ വേറെ രീതിയിൽ പെരുമാറി നമ്മുടെ ജീവിതം നമ്മൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് അങ്ങനെ ജീവിക്കരുതെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാനങ്ങനെ വെച്ചാൽ ഒരാൾ എന്നെ എന്തെങ്കിലും ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റി ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് എന്താ പറയുക കിടന്ന് കരഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്താ വെച്ചാൽ അവരെ പോലെയുള്ള അവകാശങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്കുണ്ട്. നമ്മളെപ്പോലെയുള്ള അവകാശങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവർക്കുണ്ട് ഇല്ലേ. അപ്പം ആരും ആരിൽ നിന്നും മുകളിലും അല്ല, ആരും താഴെയും അല്ല, അതങ്ങനെയാണ്. അപ്പം അത് കാരണം മറ്റുള്ളവർ പറയണവർ പറഞ്ഞോട്ടെ, അത് കേൾക്കുക. നല്ലതാണെങ്കിൽ മാത്രം അത് എടുക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുക കേട്ടോ. അത് പറ്റുന്നുണ്ടെങ്കിൽ തിരുത്തുക, അല്ലേ അത് മൈൻഡാക്കാണ്ട് വിടുക. തല്ലൂടാൻ പോയിട്ട് ഒരു കാര്യമില്ല. അത് എപ്പോഴും അങ്ങനെയാണ്, തല്ലൂടിച്ച് ചില സ്ഥലത്ത് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ തിരുത്താൻ പറ്റും, ചില സ്ഥലത്ത് നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളെക്കാളും മുതിർന്നവരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് അവരെ തിരുത്താൻ നോക്കിയാൽ നടക്കില്ല. നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയും അല്ലെങ്കിൽ ചേച്ചിയുടെയൊക്കെ സ്ഥാനത്തുള്ളവരെ ചേട്ടൻ്റെയൊക്കെ സ്ഥാനത്തുള്ളവരെ നമുക്ക് തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നുവെച്ചാൽ ഞാൻ അവളുടെ ചേച്ചിയല്ലേ, ഞാൻ അവളുടെ ചേട്ടനല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കണവരായിരിക്കും. അപ്പോൾ അത് കാരണം തിരുത്താനൊന്നും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനീ പറയണതിൽ എത്രത്തോളം ശരിയുണ്ടെന്നും എത്രത്തോളം തെറ്റുണ്ടെന്നും എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. കൂട്ടുകാർ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് എഴുതുക. വീട്ടിലത്തെ വിശേഷങ്ങളും സന്തോഷമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സങ്കടമായിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യാം, അല്ലാണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ആരും ഷെയർ ചെയ്യണ്ട കേട്ടോ. നമ്മുടെ സങ്കടം മറ്റുള്ളവരെ അറിയിക്കാനുള്ളതല്ല, അത് സോൾവ് ചെയ്ത് നമ്മൾ സന്തോഷിക്കാനുള്ളതാണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് സോൾവ് ചെയ്തു, ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു വേണമെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ സങ്കടം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരോട് അത് പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ എല്ലാം തുറന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. പരമാവധി ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തുറന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. കുറച്ചൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ തുറന്ന് പറയും. പക്ഷെ അത് പൊട്ടശീല തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സന്തോഷാഞ്ച പറയാം, സങ്കടാഞ്ച പറയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തിൻ്റെ സർപ്രൈസ് വീഡിയോ ആയിട്ട് കാണാം. സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം അടുത്ത വീഡിയോയിൽ ആ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ.